ശരീരം കിട്ടി നമ്മള് പിന്നെ അടുത്ത് ലീഗിന്റെ കമ്മിറ്റി പോകും. വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ നടപടി ഒരു വലിയ വീഴ്ചയായിട്ട് കരുതുന്നുണ്ടോ? പാർലമെന്റിനും ഇത്രയും നിർണായകമായ സമയത്ത് വിട്ടുനിന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി വലിയൊരു വീഴ്ചയായിട്ട് കരുതുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? വിശദീകരണത്തിന് മറുപടി പറയാം. ഈ ഒരു സമയത്ത് അദ്ദേഹം വേണ്ടതായിരുന്നു പാർലമെന്റില്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഗൾഫിൽ വെച്ച് പറഞ്ഞത്, ഇക്കാര്യങ്ങളൊക്കെ തങ്ങളെ അറിയിച്ചു എന്നൊരു ഇത് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അന്തർ ഗവേണിംഗ് ബോഡി ഉണ്ടായി ചന്ദ്രയാന, അതിലും ഒരു പങ്കെടുത്തു. പക്ഷേ ഈ ഗവേണിംഗ് ബോഡിക്ക് അല്ല കല്യാണത്തിന് വന്നതാണ് പൊതുവെ വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഈ മറ്റു പാർട്ടിക്കാരും പാർട്ടിക്കുള്ള തന്നെ വലിയ വിമർശനങ്ങൾ ആക്ഷേപങ്ങളൊക്കെ വരുന്നത് തന്നെയാണ്. ഡീറ്റെയിൽസ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അബ്ദാർ ഗൾഫ് എന്ന് പറഞ്ഞതെന്താ വെച്ചാല് തങ്ങള് ചോദിച്ചിരുന്നു, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു, ആ കാര്യങ്ങളാണ് ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് എന്നാണ് പറഞ്ഞത്. ആ ഒരു വിശദീകരണത്തിന് പുറമെ കൂടുതൽ എന്തെങ്കിലും വിശദീകരണം ഇനി പറയുന്നു കരുതുന്നുണ്ടോ? അതോ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഈ മുസ്ലിം സമുദായത്തിന് ഒട്ടാകെ എതിർപ്പുള്ള ഒരു വിഷയമാണ് ഈ മുത്തലാഖ് ബിൽ. അതിൽ പങ്കെടുക്കാതിരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത് വലിയൊരു തെറ്റ് തന്നെയല്ലേ? മീറ്റിംഗ് കൂടുന്നുണ്ട് ഇതിനെ പറ്റി ചർച്ച ചെയ്യാൻ, അപ്പോഴേ ശരിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നായിരിക്കും മീറ്റിംഗ്? അപ്പോ പിന്നെ തീരുമാനിച്ചിട്ടില്ല ഡേറ്റ് നോക്കി. പിന്നെ നമ്മളെ ഈ തിങ്കളാഴ്ച നമ്മുടെ രാജ്യസഭ മുത്തലാഖ് ബില്ല് വരാൻ പോകുന്നുണ്ട്. ആ ബില്ലിനെ പിന്നെ പരാതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യു പി എ കക്ഷികളും മറ്റ് പാർട്ടികളും സഹകരിക്കാൻ ആവശ്യമായത് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് എല്ലാ പാർലമെൻറ്റ് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്റ് മെമ്പർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഡൽഹിയിൽ ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കാൻ കഴിയുകയില്ല. അങ്ങനെ വന്നാൽ ഇപ്പോഴുള്ള എല്ലാ ആക്ഷേപങ്ങളും ഇല്ലാതെയാവുകയും ചെയ്യും. സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ, വളാഞ്ചേരി റോഡ്, പുത്തനത്താണി.